ولا يأتل أولو الفضل منكم والسعة أن يؤتوا أولي القربى والمساكين والمهاجرين في سبيل الله وليعفوا وليصفحوا ألا تحبون أن يغفر الله لكم والله غفور رحيم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف الأنبياء والمرسلين محمد وعلى آله وصحبه أجمعين. أما بعد فاتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. ولا يأتل أولو الفضل منكم والسعة أن يؤتوا أولي القربى والمساكين والمهاجرين في سبيل الله وليعفوا وليصفحوا ألا تحبون أن يغفر الله لكم والله غفور رحيم. إن الذين يرمون المحصنات الغافلات المؤمنات لعنوا في الدنيا والآخرة ولهم عذاب عظيم. يوم تشهد عليهم ألسنتهم وأيديهم وأرجلهم بما كانوا يعملون. يومئذ يوفيهم الله دينهم الحق ويعلمون أن الله هو الحق المبين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സൂറത്തുൻ നൂറിലെ 21 ആയത്തുകളാണ് ഇതുവരെയായി നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞത്. അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി 22 മുതൽക്കുള്ള ആയത്തുകളെ വിശദീകരിക്കുവാനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധമായ ഗ്രന്ഥത്തെ യഥാർത്ഥമായ നിലയ്ക്ക് അറിയാനും ജീവിതത്തെ അതിനനുസരിച്ച് ക്രമീകരിക്കാനുമുള്ള തൗഫീഖ് നമുക്കോരോരുത്തർക്കും നൽകി നമ്മെ എല്ലാവരെയും അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. വലാ യഅ്തലി ഉലുൽ ഫളി മിൻകും വസ്സഅതി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചു തരുന്ന കാര്യം, നമ്മൾ കഴിഞ്ഞ നമ്മുടെ അവസരത്തിലൂടെ വിശദീകരിച്ചു കഴിഞ്ഞ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ടായിരുന്നുവല്ലോ, ഹദീസുൽ ഇഫ്ക് അഥവാ ദുരാരോപണ സംഭവം. മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് വ്യഭിചാരാരോപണം പറഞ്ഞ് പരത്തിയ ആളുകളുടെ ഗൗരവം എത്രത്തോളം അവർക്ക് ശിക്ഷയുടെ വിഷയത്തിൽ ഉണ്ട് എന്നുള്ളത് വളരെ കൃത്യമായി വ്യക്തമായി പഠിപ്പിച്ചു പരിശുദ്ധ ഖുർആൻ. ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഉമ്മയുടെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ അവതീർണമാവുകയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എപ്രകാരമാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നെല്ലാം വിശദമായി തന്നെ ഇതിനകം നമ്മൾ മനസ്സിലാക്കുകയുമുണ്ടായി. ഈ ആയത്തിൽ
പറയുന്ന വിഷയം അഥവാ ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയുള്ളതാണ്. അതായത്, അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മകളാണല്ലോ ആയിഷ റളിയല്ലാഹു അൻഹ. ആ മകളെ സംബന്ധിച്ചാണല്ലോ വലിയ വിധത്തിലുള്ള ഈ ദുരാരോപണം ശത്രുക്കൾ പറഞ്ഞു പരത്തുകയും അതിൽ വിശ്വാസികളായ ആളുകളും അബദ്ധത്തിൽ വീണുപോവുകയും ചെയ്തത്. ആ കൂട്ടത്തിൽ, ആ ദുരാരോപണത്തിൽ മറ്റുള്ളവരുടേതായ പ്രചരണത്തിൻ്റെ ആ പ്രചരണത്തിൻ്റെ വലയത്തിൽപ്പെട്ടുകൊണ്ട് മുസ്ലിമീങ്ങളിൽ നിന്നും വിരളിലെണ്ണാവുന്ന ചില ആളുകളും അതിൽ ഉൾപ്പെടുകയുണ്ടായി എന്ന് ആ സംഭവം വിശദീകരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞത് എൻ്റെ മാന്യരായ ശ്രോതാക്കൾ ഓർക്കുന്നുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. യഹൂദികളും മുനാഫിക്കുകളുമൊക്കെ അത് ഏറ്റെടുത്ത് പ്രചരിപ്പിച്ചതിൻ്റെ പുറമെ വിശ്വാസികളായ ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് രണ്ട് മൂന്ന് ആളുകൾ അതിൽ പെട്ടുപോയിരുന്നു അബദ്ധത്തിൽ. അതിൽ ഒരാളായിരുന്നു മിസ്തഹ് റളിയല്ലാഹു തആല അൻഹു, അതുപോലെ തന്നെ ഹസ്സാൻ റളിയല്ലാഹു അൻഹു. ആ വിധത്തിലുള്ള അത്തരത്തിലുള്ള ആളുകളുടെയൊക്കെ കാര്യത്തിൽ ആ കൂട്ടത്തിൽ മിസ്തഹ് ബിൻ അസാസ റളിയല്ലാഹു തആല അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബവും കൂടിയായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത കുടുംബമായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം ഹിജറ വന്ന മുഹാജിറുകളിൽപ്പെട്ട ഒരു വ്യക്തിത്വവുമാണ്, മുഹാജിരീങ്ങളിൽപ്പെട്ടയാളുമായിരുന്നു മിസ്തഹ് റളിയല്ലാഹു അൻഹു. തന്നെയുമല്ല, അദ്ദേഹം പരമ ദരിദ്രനുമായിരുന്നു, മിസ്കീനായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കുടുംബ ബന്ധമുള്ള ആള് എന്ന നിലക്ക് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു നൽകുന്ന സാമ്പത്തികമായ സഹായങ്ങളുടെ തണലിലായിരുന്നു മിസ്തഹ് റളിയല്ലാഹു തആല അൻഹു ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിന് മറ്റു വരുമാന മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. തൻ്റെ രക്തബന്ധുവാണ്, അടുത്ത ബന്ധുവാണ് എന്ന നിലക്ക് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തെ നിരന്തരം സഹായിച്ചുകൊണ്ടേ വന്നിരുന്നു. ഈ വിവരം, ഈ വിഷയത്തിൽ മിസ്തഹ് കക്ഷി ചേർന്നിട്ടുണ്ട് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എന്ന പിതാവിന് മനസ്സിലായപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് വല്ലാതെ നൊന്തു, വേദനിച്ചു. ആ വേദന സ്വാഭാവികവുമാണല്ലോ. താൻ തൻ്റെ ബന്ധു എന്ന നിലക്ക്, ഒരു പാവപ്പെട്ട വ്യക്തി എന്ന നിലക്കുമൊക്കെ നിരന്തരം സഹായിച്ചു കൊണ്ടിരിക്കുന്ന തൻ്റെ തന്നെ കുടുംബക്കാരനായ ഒരു വ്യക്തി പരിശുദ്ധയായ തൻ്റെ മകളെ സംബന്ധിച്ച് അപകീർത്തി പ്രചരിപ്പിക്കുന്നവരുടെ ചതിയിൽ കുടുങ്ങിയിട്ട് അവരും അത് ഏറ്റെടുത്തു എന്ന് കേൾക്കുമ്പോഴുണ്ടാകുന്ന സ്വാഭാവികമായ ഒരു പിതൃസഹജമായ ഒരു വികാരം അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനും ഉണ്ടാവുക സ്വാഭാവികമാണല്ലോ. അങ്ങനെ ഈ വിഷയം അദ്ദേഹത്തിന് മനസ്സിലായപ്പോൾ അദ്ദേഹം ഒരു സത്യം ചെയ്തു, ഒരു പ്രതിജ്ഞയെടുത്തുകൊണ്ട് പ്രഖ്യാപിച്ചു, ഇതുവരെയായി മിസ്തഹിന് ഞാൻ കൊടുത്തിരുന്ന സകല സാമ്പത്തികമായ ആനുകൂല്യങ്ങളും ഇനി ഒരണ പൈസ പോലും ഇനി ഞാൻ മുന്നോട്ട് വരുന്ന ദിവസങ്ങളിൽ നൽകുകയേയില്ല എന്ന് പറഞ്ഞ് മിസ്തഹിന് നൽകിയിരുന്ന സാമ്പത്തികമായ സഹായം ഇതാ ഇവിടം മുതൽ ഇന്ന് മുതൽ അത് പിൻവലിക്കുകയാണ്, ഇനി കൊടുക്കുകയേയില്ല എന്ന് സത്യം ചെയ്തുകൊണ്ട് പറയുകയുണ്ടായി അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു. ഈ സമയത്താണ് ഈ വചനം അവതരിക്കുന്നത്. എന്താണ് ഈ വചനത്തിൻ്റെ അർത്ഥം നമുക്ക് ആദ്യം പരിശോധിക്കാം, എന്നിട്ട് വിശദ വിവരത്തിലേക്ക് കടക്കാം. അള്ളാഹു പറയാണ്, വലായ ഇത്തലി, സത്യം ചെയ്തു പറയരുത്, സത്യം ചെയ്യരുത്. വലായ ഇത്തലി, സത്യം ചെയ്യരുത്. ആര്? ഉലുൽ ഫദ്ലി മിൻകും, നിങ്ങളിൽ നിന്നുള്ള ശ്രേഷ്ഠവാന്മാർ. അവിടെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഉലുൽ ഫദ്ൽ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠതയുള്ള വ്യക്തി എന്നാണ്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വിഷയത്തിലാണ് ഈ ആയത്ത് അവതരിക്കുന്നത്.
വലായത്തലി ഉലുൽ ഫദ്ലി മിൻകും, നിങ്ങളിൽ നിന്നും ശ്രേഷ്ഠവാന്മാരായ ആളുകൾ, ശ്രേഷ്ഠതയുള്ളവർ സത്യം ചെയ്യരുത്. അതുപോലെ തന്നെ വസ്സഅതി, കഴിവും നിവൃത്തിയും പ്രാപ്തിയുമൊക്കെയുള്ളവർ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ആ വിഷയത്തിൽ അന്ന് കഴിവുണ്ട്, സാമ്പത്തികമായി നിവൃത്തിയും ശേഷിയും ഒക്കെയുണ്ട്. അതാണ് സഅത്ത് എന്ന് പറഞ്ഞാൽ കഴിവ്, ഒരാളുടെ സാമ്പത്തികമായൊക്കെ അദ്ദേഹത്തിൻ്റെ കഴിവും വിശാലത, അതാണ് സഅത്ത്. അപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ള ശ്രേഷ്ഠവാന്മാരായ ആളുകൾ സത്യം ചെയ്യരുത്. ദൈവ സഅത്ത്, ഈ കഴിവും നിവൃത്തിയുമുള്ളവരും സത്യം ചെയ്യരുത്. എന്ത്? അയ്യുത്തു, കൊടുക്കുന്നതിന് സത്യം ചെയ്യരുത്. അയ്യുത്തു, അവർ കൊടുക്കുന്നതിന്, ആർക്ക് കൊടുക്കുന്നതിന്? ഉലിൽ ഖുർബ, അടുത്ത ബന്ധുക്കൾക്ക്. ഉലിൽ ഖുർബ എന്ന് പറഞ്ഞാൽ അടുത്ത ബന്ധുക്കൾ എന്നാണ് അർത്ഥം. അടുത്ത ബന്ധുക്കൾക്ക് കൊടുക്കൂലാന്ന് ഇനി സത്യം ചെയ്ത് പറയരുത്. അതുപോലെ തന്നെ വൽ മസാകീന, ദരിദ്രന്മാർക്കും അഗതികൾക്കും, അഗതികൾക്കും അടുത്ത ബന്ധുക്കൾക്കും. വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജറ വന്നിട്ടുള്ള മുഹാജിറുകളായ ആളുകൾക്കും ഇനി മുതൽ ഒന്നും നൽകുകയില്ല എന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ കഴിവും നിവൃത്തിയും ശ്രേഷ്ഠതയുമുള്ള ആളുകൾ സത്യം ചെയ്യരുത്. എന്നിട്ട് അള്ളാഹു തുടർന്നുകൊണ്ട് പറയുന്നു, വൽ അഫു, അവർ മാപ്പ് നൽകട്ടെ. അഫാ യഅഫു, വൽ യഅഫു, അവർ മാപ്പ് നൽകട്ടെ. വൽ യസ്ഫഹു, അവർ വിട്ടുവീഴ്ചയും ചെയ്യട്ടെ. സഫഹ യസ്ഫഹു, വൽ യസ്ഫഹു, അവർ വിട്ടുവീഴ്ചയും ചെയ്തു കൊടുക്കട്ടെ. എന്നിട്ട് അള്ളാഹു ചോദിക്കുകയാണ്, അലാ തുഹിബ്ബൂന, അലാ തുഹിബ്ബൂന, നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലയോ. അഹബ്ബ യുഹിബ്ബു, തുഹിബ്ബു, തുഹിബ്ബൂന, അലാ തുഹിബ്ബൂന, നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലയോ. എന്തിന്? അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുവാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലയോ. വല്ലാഹു ഗഫൂറുർ റഹീം, വല്ലാഹു, അല്ലാഹു ഗഫൂറുൻ, ഏറെ പൊറുക്കുന്നവനാണ്. റഹീമുൻ, ഏറെ കരുണ ചെയ്യുന്നവനുമാകുന്നു. ഇതാണ് ഈ ആയത്തിൻ്റെ നേർക്ക് നേരെയുള്ള അർത്ഥം. സന്ദർഭം നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തു. മിസ്തഹിന് ഇതുവരെ നൽകിയിരുന്ന മിസ്തഹിനെക്കുറിച്ചാണ് ഇവിടെ ഉലുൽ ഖുർബ, അദ്ദേഹം ബന്ധുവാണ്. വക്കാന ബിനു ഖാലത്തി അബീ ബക്കരിൻ, ബന്ധുവാണ് അദ്ദേഹം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത ബന്ധുവാണ് അദ്ദേഹം. ബദറിൽ പങ്കെടുത്ത ബദരീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട വ്യക്തിത്വമാണ് അദ്ദേഹം. മുഹാജിറായി വന്ന, ഹിജറ വന്ന മുഹാജിറുകളുടെ കൂട്ടത്തിൽപ്പെട്ട വ്യക്തിത്വവുമാണ് അദ്ദേഹം. മാത്രമല്ല, അദ്ദേഹം പരമദരിദ്രനുമാണ്. ഈ മിസ്തഹ്, അദ്ദേഹം എങ്ങനെയോ മറ്റുള്ളവരുടെ പ്രചരണത്തിൽ പെട്ട്, ആ ചതിയിൽ പെട്ടുപോയതാണ്. അതിന് അദ്ദേഹത്തിന് എന്താണോ ഭൗതികമായ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടത്, അതദ്ദേഹം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഇനിയും അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം മതിയത് പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് നൽകി വന്നിരുന്ന ആനുകൂല്യങ്ങൾ ഇതാ നിർത്തൽ ചെയ്യുന്നു. ഇനി ഒരിക്കലും ഞാൻ അയാൾക്കത് കൊടുക്കൂല എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ശബദം ചെയ്ത്, സത്യം ചെയ്ത് പറഞ്ഞപ്പോഴാണ് അള്ളാഹു പറയുന്നത്, നിങ്ങളിലെ ശ്രേഷ്ഠവാന്മാർ, കഴിവും നിവൃത്തിയുമുള്ളവർ, അടുത്ത ബന്ധുക്കൾക്കും അഗതികൾക്കും അതുപോലെ തന്നെ മുഹാജിറുകൾക്കുമൊക്കെ നൽകി വന്നിരുന്നത് ഇനി നൽകുകയില്ല എന്ന് നിങ്ങൾ സത്യം ചെയ്ത് പറയരുത്. എന്നിട്ട് റബ്ബ് എന്താ പറഞ്ഞത്? അവർ വിട്ടുവീഴ്ചയും മാപ്പും നൽകിക്കൊടുക്കട്ടെ. അഫായഫു, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക, മാപ്പ് ചെയ്തു കൊടുക്കുക. അഫുവും സഫഹ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്, മാപ്പ് ചെയ്തു കൊടുക്കുക, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. എന്നിട്ട് റബ്ബ് ചോദിക്കുന്നൊരു ചോദ്യമാണ്, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലയോ. എന്താണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം? നമ്മളേവരും ചിന്തിക്കേണ്ടുന്നൊരു കാര്യമാണ്, അള്ളാഹു നമ്മളോട്, നമ്മൾ അള്ളാഹുവിനോട് എത്ര വലിയ തെറ്റ് ചെയ്താലും നമ്മൾ റബ്ബിനോട് തൗബ ചെയ്യുമ്പോൾ പറയുന്നത് എന്താ? റബ്ബേ, എനിക്ക് പുറത്തു തരണം, അരുതാത്തത് ഞാൻ ചെയ്തു പോയി, അല്ലാ എന്നോട് നീ പുറത്തു തരണേ എന്ന് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് തേടുന്നവരാണ് നമ്മൾ.
വിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ് ഇവിടെ, നിങ്ങൾ പൊറുത്തു കൊടുക്കൂല എന്ന് പറയരുത്, അല്ല നിങ്ങളോട് പൊറുക്കണമെന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ, എങ്കിൽ പൊറുത്തു കൊടുത്തേക്ക്, വിട്ടു പൊറുത്ത് മാപ്പാക്കി കൊടുത്തേക്ക്. പെട്ടുപോയതാണ് അദ്ദേഹം. അതുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടുള്ള നിർദ്ദേശമാണ്, ചോദ്യമാണ് അള്ളാഹുവിൻ്റെ ചോദ്യം, നിങ്ങളോട് അള്ളാഹു പൊറുക്കണമെന്ന് നിങ്ങൾക്കിഷ്ടല്ലേ, അത് ഇഷ്ടപ്പെടാതിരിക്കോ. പ്രത്യേകിച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹു, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും ഏറെ കരുണ ചെയ്യുന്നവനുമാണ്. ഈ ആയത്തങ്ങ് കേട്ടപ്പോഴേക്ക് സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കണം, മഹാന്മാരായ സഹാബത്ത് ഖുർആൻ കേട്ടാലുള്ള അവരുടെ മാനസികമായ അവസ്ഥയും, നമ്മൾ ഇന്ന് ഖുർആൻ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോഴുള്ള നമ്മുടെ അവസ്ഥയും നമ്മളൊന്ന് താരതമ്യം ചെയ്യുമ്പോഴാണ് ഈ വിഷയത്തിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഈ ആയത്തങ്ങ് കേട്ട മാത്രയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സ് വളരെ തണുത്തു പോവുകയാണ്, അദ്ദേഹത്തിൻ്റെ വിഷമങ്ങളെല്ലാം അലിഞ്ഞില്ലാതെയാവുകയാണ്. റബ്ബിൻ്റെ കൽപ്പനയല്ലേ കേൾക്കുന്നത്, വല്യഅഫു വല്യസ്ഫഹു, അവർ വിട്ടുപൊറുത്തു കൊടുക്കട്ടെ, വല്യസ്ഫഹു അവർ മാപ്പാക്കി കൊടുക്കട്ടെ. മാത്രമല്ല തുടർന്നൊരു ചോദ്യവുമുണ്ട്, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങളോട് പൊറുത്തു തരണമെന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലയോ. ഇതങ്ങ് കേൾക്കേണ്ട താമസം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ്, അതെ അന ഉഹിബ്ബു ഞാൻ ഇഷ്ടപ്പെടുന്നു, അള്ളാഹു എനിക്ക് പുറത്തു തരണമെന്ന് ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് എൻ്റെ റബ്ബ് എന്താണോ കൽപ്പിക്കുന്നത് അപ്രകാരം ചെയ്യാൻ ഞാനിതാ സന്നദ്ധനാണെന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, ഇതുവരെയായി കൊടുത്തു വന്നിരുന്ന ആ സാമ്പത്തികമായ സഹായം മിസ്തഹിന് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരിച്ചു കൊടുക്കുകയാണ്. വഖാല എന്നിട്ട് ഇപ്രകാരം പ്രഖ്യാപിക്കുന്നു, വല്ലാഹി ലാ അൻസഉഹാ മിൻഹു അബദാ, മിസ്തഹിന് നൽകാനുള്ള ഒരു നയാ പൈസ പോലും ഇനി കൊടുക്കാതെ ഞാൻ പിടിച്ചു വെക്കൂല, ഇനി അദ്ദേഹത്തിൻ്റെ മുഴുവൻ ആനുകൂല്യങ്ങളും ഇതുവരെ കൊടുത്തതുപോലെ തന്നെ ഞാൻ തുടർന്നും കൊടുക്കാൻ സന്നദ്ധനാകുന്നു. സഹോദരങ്ങളെ, എത്ര വലിയ മാതൃകാപരമായ ഒരു ചരിത്രമാണിത്! അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വിശാലമായ മനസ്സാണത്. അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്, റബ്ബേറെ വാത്സല്യമുള്ളവനാണ്, റബ്ബയേറെ കാരുണ്യമുള്ളവനാണ്. ആ റബ്ബിൻ്റെ കൽപ്പനയങ്ങ് കേൾക്കേണ്ട താമസം. ഞാനൊന്ന് ചിന്തിക്കട്ടെ, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നൊന്നും അദ്ദേഹം പറയുന്നില്ല. എൻ്റെ മകളെക്കുറിച്ചല്ലേ സമൂഹത്തിൽ രാജ്യത്തൊട്ടാകെ പറഞ്ഞു വരത്തിയത്, അതും സഹിക്കവയ്യാത്ത ദുരാരോപണമായ വ്യഭിചാരോപണമാണല്ലോ പറഞ്ഞു വരത്തിയത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ആയത്തൊക്കെ അവിടെ നിൽക്കട്ടെ, എൻ്റെ മനസ്സിൻ്റെ രോഷമൊന്ന് തീരുവോളം കുറച്ച് കാലത്തേക്കെങ്കിലും ഞാൻ ആ ആനുകൂല്യം നൽകൂല എന്ന വിധത്തിലുള്ള യാതൊരു ചിന്തയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സിൽ അവശേഷിച്ചില്ലെന്ന് മാത്രമല്ല, വളരെ വിനയത്തോടെ അദ്ദേഹം ഉടനെ തന്നെ ആയത്ത് കേൾക്കുന്ന മാത്രയിൽ തന്നെ, ആയത്ത് കേട്ടപ്പോഴേക്ക് തന്നെ ഉടനെ തീരുമാനം തിരുത്തിയിട്ട് മിസ്തഹ് റളിയല്ലാഹു അൻഹുവിന് കൊടുക്കുവാനുള്ള ആനുകൂല്യം മുഴുവനും തിരിച്ചു കൊടുക്കുന്നു. ഇതാണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാതൃകാപരമായ ചരിത്രം നമ്മയും ഓർമ്മപ്പെടുത്തുന്നത്. സഹോദരന്മാരെ, ഇസ്ലാമിൽ വിട്ടുവീഴ്ചക്കുള്ള പ്രാധാന്യം, നമ്മളോട് ആരെങ്കിലും അരുതാത്തത് വല്ലതും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് പൊറുക്കാൻ മനസ്സില്ലാതെ നടക്കുന്നവരാണിന്ന് ഭൂരിപക്ഷം ജനങ്ങളും. എത്രയോ ആളുകൾ ഇന്ന് ലോകത്ത് നമുക്ക് കാണുവാൻ സാധിക്കും, അവർ മുസ്ലിമീങ്ങളാണ്, പരസ്പരം ഒരുപക്ഷേ കുടുംബ ബന്ധുക്കളാണ്, അയൽക്കാരാണ്, അല്ലെങ്കിൽ സ്നേഹത്തോടെ കഴിഞ്ഞിരുന്നവരാണ്. നിസ്സാരമായ കാരണങ്ങളാൽ തമ്മിൽ തെറ്റിയിട്ട് അത് മാസങ്ങൾക്ക് വർഷങ്ങൾക്ക് വഴിമാറി തീരെ ഒരർത്ഥത്തിലുമുള്ള ബന്ധങ്ങളില്ലാതെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല
ഒരിക്കലും അംഗീകരിച്ചിട്ടില്ലാത്ത കാര്യമാണ്. വിശ്വാസികൾ പരസ്പരം കാര്യങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്ക് പിണങ്ങുകയാണെങ്കിൽ മൂന്ന് ദിവസത്തിലപ്പുറം ആ പിണക്കം നീണ്ടുപോകാതെ ഉടനെ തന്നെ അത് പരിഹരിക്കണം. ആ കൂട്ടത്തിൽ ആരാണോ ആദ്യം സലാം കൊണ്ട് തുടങ്ങുന്നത്, വഖൈറുഹുമാ അല്ലദീ യബ്ദഉ ബിസ്സലാം, സലാം കൊണ്ട് ആരാണോ തുടങ്ങിയിട്ട് ആ പിണക്കം തീർക്കാൻ മുന്നോട്ട് വരുന്നതെങ്കിൽ, മുൻകൈയെടുക്കുന്നതെങ്കിൽ, അവനാണ് അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ഇത് മൂന്ന് ദിവസം പോയിട്ട് മൂന്ന് മാസമല്ല, വർഷങ്ങളോളമായിട്ട് നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി മുസ്ലിം സഹോദരങ്ങൾ പരസ്പരം പിണങ്ങി നടക്കുകയാണ്. ഒന്ന് പുറത്തു കൊടുക്കുവാൻ തന്നോട് ചെയ്തിട്ടുള്ള അപരാധങ്ങൾ എന്തൊക്കെയാണെങ്കിലും അതൊന്ന് പുറത്തു കൊടുക്കുവാനുള്ള ഒരു മനസ്സന്ധയെ മനുഷ്യനെ കാണിക്കാൻ സാധിക്കാത്തത് നോക്കൂ നിങ്ങളിവിടെ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വിശാലമായ മനസ്സ് കണ്ടില്ലേ? സ്വന്തം മകളെ സംബന്ധിച്ച്, അതും റസൂലുള്ളാഹിയുടെ ഭാര്യയെ സംബന്ധിച്ച്, അതും ലോക മുസ്ലിമീങ്ങളുടെ ഉമ്മയെ സംബന്ധിച്ച്, മദീനയിലും പരിസരങ്ങളിലും ഒട്ടാകെ വ്യഭിചാരോപണം എന്ന് പറയുന്ന കടുത്ത ദുരാരോപണം നടത്തിയിട്ട് പോലും അള്ളാഹുവിന്റെ കൽപ്പനയങ്ങ് കേൾക്കുന്ന അതേ സമയത്ത് തന്നെ അല്പം പോലും താമസിയാതെ തന്റെ തീരുമാനം പിൻവലിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനത്തിന്റെ പിന്നാലെ അനുസരണയോടെ മുന്നോട്ട് നീങ്ങുന്ന നേതാവായി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ കാണുന്നു. ഈ മാതൃകയാ സഹോദരന്മാരെ നമുക്ക് വേണ്ടത്. ഇത്രയൊന്നും അപരാധങ്ങൾ നമ്മോട് നമ്മൾ പിണങ്ങി നിൽക്കുന്ന ആളുകൾ ചെയ്തിട്ടുണ്ടാവില്ലല്ലോ. എന്നിട്ടും എന്തേ ഇങ്ങനെ പിണക്കം മാറാതെ നിൽക്കുന്നത്, പരസ്പരം പിണങ്ങി നിൽക്കുന്നത്? കാരണങ്ങളില്ലാതെ അത്തരത്തിൽ പിണങ്ങി തെറ്റിപ്പിരിഞ്ഞു മാറി നിൽക്കുമ്പോൾ നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഉയർന്നു പോകാതിരിക്കാൻ അത് കാരണമാവുകയാണ്. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഒരാഴ്ചയിൽ രണ്ട് ദിവസം സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നുണ്ട്, എല്ലാവർക്കും പുറത്തു കൊടുക്കപ്പെടുന്നുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഹദീസിൽ നമുക്ക് ഒരു കാര്യം കൂടെ കാണാം. എല്ലാവർക്കും അന്നത്തെ ദിവസങ്ങളിൽ പുറത്തു കൊടുക്കുമ്പോൾ ഒരു കൂട്ടം ആളുകൾക്ക് റബ്ബ് പുറത്തു കൊടുക്കൂല. അവരാരാണ്? അവരെ പരസ്പരം പിണങ്ങി തിരിഞ്ഞു നിൽക്കുകയാണ്. അവരെ പരസ്പരം മിണ്ടിയിട്ട് കാലങ്ങളായി. എന്തേ അള്ളാഹ് അനുവദിച്ച നിലക്കുള്ള ഏതെങ്കിലും കാര്യത്തിൻ്റെ പേരിൽ, ആദർശത്തിൻ്റെ പേരിലാണോ ഈ പിണക്കം? അതൊന്നുമല്ല, മറിച്ച് നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി പരസ്പരം പിണങ്ങിയിട്ട് എത്രയോ കാലമായി നിൽക്കുന്നവർ അവരുടെ ആഴ്ചകളിലെ സൽക്കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടാതെ പോവുകയാണ്, അതിന് സ്വീകാര്യത കിട്ടാതെ പോവുകയാണ്. എല്ലാവരുടെ കർമ്മങ്ങളും സ്വീകരിച്ച് പുറത്തു കൊടുക്കുന്ന ആ ദിനങ്ങളിൽ പോലും റഹ്മാനായ റബ്ബ് മലക്കുകളോട് പറയും, ഈ രണ്ട് ആളുകളുടെ കാര്യം അവിടെ നിൽക്കട്ടെ, അവരുടെ കാര്യം ഇപ്പോൾ പരിഗണിക്കാനാവില്ല, കാരണം അവർ പിണങ്ങിപ്പിരിഞ്ഞ് തെറ്റിപ്പിരിഞ്ഞ് നിൽക്കുകയാണ്. അവർ രണ്ടുപേരും ഒന്ന് ഒന്നാവട്ടെ, അവർ രണ്ടുപേരും ഒന്ന് സുൽഹാവട്ടെ എന്ന് പറയുന്ന ആ പ്രത്യേകമായ ഒരു വിഷയം ആളുകൾ അകാരണമായി തെറ്റിപ്പിരിഞ്ഞ് നിൽക്കുന്ന വിഷയത്തിലുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ഇപ്പോഴും വിശ്വാസികളോട് സ്വഭാവം പറയുമ്പോഴൊക്കെ അവർ ജനങ്ങളില്ലെന്ന്, അവർക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ തങ്ങളോട് ചെയ്തവരോട് ആ വിഷമം മനസ്സിലിങ്ങനെ നീട്ടിക്കൊണ്ടു പോകാതെ എത്രയും വേഗം ആ പിണക്കം തീർത്ത് അവരിൽ നിന്നുണ്ടായിട്ടുള്ള വിഷമങ്ങളൊക്കെ അവർക്ക് പുറത്തു മാപ്പാക്കി കൊടുക്കുന്ന ആളുകളാണ് വിശ്വാസികളെന്ന് ഖുർആൻ പല സ്ഥലത്തും പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ മൂന്നാമത്തെ അധ്യായമായ ആലു ഇംറാനിൽ 134-ാമത്തെ ആയത്തിൽ അല്ലാഹു യഥാർത്ഥത്തിലുള്ള വിശ്വാസികളുടെ സ്വഭാവം പറയുമ്പോൾ, അല്ലദീന യുൻഫിഖൂന ഫിസ്സറായി വല്ലറായി والكاظمين الغيظ والعافين عن الناس എന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. രഹസ്യത്തിലും പരസ്യത്തിലും അതുപോലെ തന്നെ സന്തോഷാവസരത്തിലും സന്താപഘട്ടത്തിലുമൊക്കെ ചെലവഴിക്കുന്നവരാണ്. അതുപോലെ തന്നെ والعافين عن الناس അവർ ജനങ്ങളിൽ നിന്ന് അവർക്കുണ്ടായിട്ടുള്ള വിഷമങ്ങളൊക്കെ വിട്ടുപുറത്ത് മാപ്പ് ചെയ്തു കൊടുക്കുന്നവരാണ് എന്ന് മോമിനീങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അവർ ദേഷ്യം ഒതുക്കി വെക്കുന്നവരാണ്,
അങ്ങനെയുള്ളവരെ നല്ലവരെന്നും മുഹ്സിനീങ്ങളെന്നും സുകൃതവാന്മാരുമെന്നാണ് അള്ളാഹു വിശേഷിപ്പിച്ചിട്ടുള്ളത്. സൂറത്തു ശൂറയിലും നമുക്ക് കാണാം, 40-ാമത്തായത്തിൽ, ഫമൻ അഫാ വഅസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ്, ആര് വിട്ടുവീഴ്ച ചെയ്യുന്നുവോ അതുപോലെ തന്നെ സുൽഹാകുവാൻ വേണ്ടി, സന്ധിയിലാകുവാൻ വേണ്ടി മുന്നോട്ട് വരുന്നുവോ, നന്മകൾ പ്രവർത്തിക്കുവാൻ വേണ്ടി മുന്നോട്ട് വരുന്നുവോ, നല്ല നല്ല പ്രവൃത്തികളിൽ മുന്നേറുവാൻ വേണ്ടി ആര് രംഗത്ത് വരുന്നുവോ, ഫഅജ്റുഹു അലല്ലാഹ്, അപ്പോൾ അവനുള്ള പ്രതിഫലം അല്ലാഹുവിങ്കിൽ സ്ഥിരപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ വിശ്വാസികളെ സംബന്ധിച്ചത് ആ സൂറത്തു ശൂറയിൽ 37-ാമത്തായത്തിൽ പറയുന്നുണ്ട്, വഇദാമാ ഗദിബു ഹും യഗ്ഫിറൂൻ, അവർ ദേഷ്യം പിടിച്ചാൽ ആ ദേഷ്യം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നവരല്ല, അവർ പെട്ടെന്നങ്ങ് തണുക്കുന്നവരാണ്, അവർ പുറത്തു കൊടുക്കുന്നവരാണ്. അതുപോലെ സൂറത്തു തഗാബുനിൽ 14-ാമത്തായത്തിൽ റബ്ബ് ഗൗരവത്തോടെ ഒരു കാര്യം വിശ്വാസികളോട് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലകും ഫഹദറൂഹും വഇൻ തഅഫു വതസ്ഫഹു വതഗ്ഫിറു ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. ഓ വിശ്വാസികളെ, നിങ്ങളുടെ ഇണകളിൽ നിന്ന് തന്നെയും നിങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. സ്വന്തം ഇണകളിലും സ്വന്തം മക്കളിലും പലപ്പോഴും മുഅ്മിനീങ്ങൾക്ക് ശത്രുക്കളുണ്ട്. ആ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? യഥാർത്ഥത്തിലുള്ള വിശ്വാസികളുടെ ആ വിശ്വാസത്തിൻ്റെ നേർരേഖയിലൂടെ സഞ്ചരിക്കുമ്പോൾ ചിലപ്പോൾ ഭാര്യമാരോ ഭർത്താക്കന്മാരോ മക്കളോ ഒക്കെ അതിൻ്റെ മുമ്പിൽ വിലങ്ങുതടിയായി വരികയും ആ നല്ല മാർഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് തടസ്സമായി നിൽക്കുകയും ചെയ്യുന്ന ഘട്ടം വരാറുണ്ട്. അപ്പോൾ ആ ഭാര്യ, ആ ഭർത്താവ്, ആ മകൻ, ആ മകൾ നിങ്ങളുടെ ശത്രുവാണ്. അങ്ങനെ നിങ്ങൾ അവരെ സൂക്ഷിക്കണം. അവരോടുള്ള ഇഷ്ടവും സ്നേഹവും കാരണത്താൽ അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തെ നിങ്ങൾ കയ്യൊഴിക്കരുത്. അവരോടുള്ള ഇഷ്ടവും വാത്സല്യവും ഉണ്ടായതുകൊണ്ട് റബ്ബിൻ്റെ നിയമങ്ങളോടുള്ള ഇഷ്ടത്തെയും നിങ്ങളുടെ ഈമാനികമായ ബോധത്തെയും നിങ്ങളൊരിക്കലും തള്ളിക്കളയരുത്. റബ്ബിൻ്റെ നിയമത്തിനാണ് വിലയുള്ളത്, റബ്ബിൻ്റെ നിർദ്ദേശങ്ങൾക്കാണ് വില കൽപ്പിക്കേണ്ടത്. അതുകൊണ്ട് വിശ്വാസികളെ, നിങ്ങളുടെ ഇണകളിൽ നിന്നും നിങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ശത്രുക്കളുണ്ടാകും. അപ്പോൾ നിങ്ങൾ അവരെ സൂക്ഷിക്കണേ. അത് പറഞ്ഞ ഉടനെ അള്ളാഹു പറയുന്നത് എന്താ? ഇണകളിൽ നിന്നും മക്കളിൽ നിന്നുമൊക്കെ നമുക്ക് പറ്റാത്ത വിധത്തിൽ നമ്മുടെ ആദർശത്തിന് വിരുദ്ധമായ നിലക്കുള്ള പ്രവർത്തനങ്ങൾ അവരിൽ നിന്ന് കാണുമ്പോഴേക്ക് നിങ്ങൾ അവരെ ശിക്ഷിക്കുവാനും മർദ്ദിക്കുവാനും ഒന്നും മനസ്സ് കൊടുക്കേണ്ടതില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? വയിൻ തഴഫു, നിങ്ങൾ മാപ്പ് ചെയ്യുന്ന പക്ഷം, വതസ്ഫഹു, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്ന പക്ഷം, വതഗ്ഫിറു, നിങ്ങൾ പുറത്തു കൊടുക്കുകയും ചെയ്യുന്ന പക്ഷം, ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം, നിശ്ചയം അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്, ഏറെ കരുണ ചെയ്യുന്നവനാണ്. അവിടെയും കണ്ടോ, നമ്മൾ മറ്റുള്ളവരോട് വിട്ടുവീഴ്ച ചെയ്യണം, അത് കുടുംബാംഗങ്ങളോടും അയൽക്കാരോടും ബന്ധുക്കളോടും ജനങ്ങളോടുമൊക്കെ. എല്ലാ മനുഷ്യരും ഒരേ സ്വഭാവക്കാരാവില്ല. പലരുടെയും വാക്കുകളിലും പ്രവർത്തനങ്ങളിലുമൊക്കെ നമ്മളോട് അനിഷ്ടകരമായ പലതും സംഭവിച്ചിട്ടുണ്ടാകും. ആ സംഭവിച്ചതൊക്കെ മനസ്സിലിങ്ങനെ കാലാകാലം കൊണ്ട് നടന്ന് മരിച്ചാലും എൻ്റെ മനസ്സിലെ ആ പക തീരില്ല. ഞാൻ മരിച്ചാൽ എൻ്റെ മയ്യത്ത് പോലും അവൻ കാണാൻ വരേണ്ടതില്ല, അവനെ അത് കാണാൻ സമ്മതിക്കരുത്, എനിക്കവനോട് അത്രയും വെറുപ്പാ എന്നൊക്കെ പറഞ്ഞ് ഒരു കാലത്തും ഞാൻ പൊറുക്കൂല എന്നൊക്കെ വാശി പിടിച്ച് നടക്കുന്ന ആളുകളെ, ധാർഷ്ട്യവും അതുപോലെയുള്ള അഹങ്കാരത്തിൻ്റെ വാക്കുകളൊക്കെ പറയുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും. സഹോദര, റബ്ബിൻ്റെ ഒരൊറ്റ ചോദ്യമാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സ് മാറ്റിയത്. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങളോട് പൊറുക്കണമെന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാ മറ്റുള്ളവരോട് പൊറുക്കാൻ നമുക്കൊരു മടി? പടപ്പുകൾക്ക് പൊറുത്തു കൊടുക്കാൻ പടപ്പുകളായ നമുക്ക് മടിയോ? നമുക്കതിന് താമസമോ? നമുക്കതിന് സൗകര്യമില്ലെന്നോ? എങ്കിൽ പിന്നെ രാജാതിരാജനായ ഖാലിഖായ അള്ളാഹു നമ്മളോട് പൊറുക്കണമെന്ന് എങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുക? അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ കാത്തുസൂക്ഷിക്കേണ്ടുന്ന ഏറ്റവും വലിയ ഗുണമാണ് വിട്ടുവീഴ്ച കാണിക്കണം, ആളുകൾ നമ്മോട് ചെയ്തിട്ടുള്ള അപരാധങ്ങൾ പൊറുത്തു കൊടുക്കണം. അങ്ങനെ പൊറുത്തു കൊടുക്കുന്നത് കൊണ്ട് നമുക്ക്
താഴ്ചയാണ് വരുന്നത് എന്ന് ശൈത്താൻ നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കും. എനിക്കെന്താ ഒരു കുറവ്, ഞാനെന്തിനാ അവനോട് അങ്ങോട്ട് പോയി മിണ്ടുന്നത്, ഞാനെന്തിനാ അവനോട് അങ്ങോട്ട് പോയി സുൽഹാകുന്നത് എന്നൊക്കെ ഒരു പക്ഷേ ശൈത്താൻ നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരുന്നത് മറ്റൊരു കാര്യമാണ്. മാ നഖസത സദഖത്തുൻ മിൻ മാലിൻ, ഒരു ഹദീസിൽ നമുക്ക് കാണാം, സമ്പത്ത് ഒരിക്കലും ചുരുങ്ങിപ്പോകൂല ധർമ്മം കൊടുത്തതുകൊണ്ട്. ഒരാൾ ധർമ്മം കൊടുത്തിട്ട് ഈ ലോകത്ത് ദരിദ്രനായിട്ടില്ല. ഏതെങ്കിലും ആളുകളെ ലോകത്ത് കാണാൻ സാധിക്കില്ല, എന്തേ അയാൾ വളരെ പൊളിഞ്ഞു പാളീസായി, അയാളാകെ പൊട്ടിപ്പോയി സാമ്പത്തികമായി, എന്തേ കാരണം അയാൾ ധാരാളം ധർമ്മം കൊടുത്തിട്ടൊക്കെ തൊലഞ്ഞു പോയി എന്ന് ആരെങ്കിലും ഇന്ന് വരെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? അങ്ങനെ സംഭവിക്കൂലാന്ന് അല്ലാഹുവിന്റെ റസൂലാണ് നമുക്ക് റബ്ബിന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത്. ധർമ്മം കൊടുത്തിട്ട് നല്ല മാർഗത്തിൽ ചെലവഴിച്ചതിൻ്റെ പേരിൽ ലോകത്തൊരു സമ്പന്നനും ഫക്കീറാവുകയോ ദരിദ്രനാവുകയോ ചെയ്തിട്ടില്ല, അങ്ങനെയാവുകയുമില്ല. ധർമ്മം ധനത്തിൽ കുറവ് വരുത്തൂല, മറിച്ച് ധർമ്മത്തിൽ വർധനവേ ഉണ്ടാവുകയുള്ളൂ. എത്രത്തോളം നമ്മൾ ധർമ്മം കൊടുക്കുന്നുവോ അത്രയും നമ്മുടെ സമ്പത്ത് വളരും. ശേഷമുള്ള വാചകം നോക്കൂ, വമാ സാദല്ലാഹു അബദൻ ബിഅഫുവിൻ ഇല്ലാ ഇസ്സാ വമാ സാദല്ലാഹു അബദൻ, ഒരടിമക്കും അല്ലാഹു വർദ്ധിപ്പിക്കൂല. ബിഅഫുവിൻ, അവൻ മറ്റൊരാളോട് വിട്ടുവീഴ്ച ചെയ്തതുകൊണ്ട്, ഇല്ലാ ഇസ്സാ, അന്തസ്സല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല. നമ്മൾ മറ്റൊരാൾക്ക് പുറത്തു കൊടുത്തതുകൊണ്ട്, നമ്മൾ മറ്റൊരാളോട് വിട്ടുവീഴ്ച ചെയ്തതുകൊണ്ട് നമ്മുടെ അന്തസ്സ് ഉയരുകയല്ലാതെ ഒരിക്കലും അത് തകരൂല. നമ്മുടെ അന്തസ്സ് വർദ്ധിക്കുകയല്ലാതെ ഒരിക്കലും അത് തളർന്നു പോവുകയില്ല, താഴ്ന്നു പോവുകയില്ല. വമാ തവാള അഹദുൻ ഇല്ലാ റഫാഹുല്ലാഹ്, അല്ലാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് ആരെങ്കിലും മറ്റൊരാളോട് വിനയം കാണിച്ചാൽ അല്ലാഹു അവന്റെ പദവി ഉയർത്താതെയും ഇരിക്കുകയില്ല. എത്ര വലിയ സന്തോഷ വാർത്തകളാണ് ഈ ഹദീസിലൊക്കെ. അതുകൊണ്ട് ആരോടും ഒരു നിരന്തരമായ പകയും വിദ്വേഷവും ഒന്നും നമുക്കുണ്ടാകാൻ പാടില്ല. ആദർശപരമായ കാരണങ്ങളിലൊഴികെ ആദർശത്തിൽ നമുക്ക് വിട്ടുവീഴ്ചയില്ല. ആദർശത്തിൽ നമ്മോട് ശത്രുത പുലർത്തുന്നവന് അവനോടൊരിക്കലും, എന്നാൽ നിന്റെ ഇഷ്ടത്തിന് വേണ്ടി എൻ്റെ ആദർശത്തെ ഞാൻ കൈയൊഴിച്ച് നിന്റെ ഇഷ്ടത്തിന് ഞാൻ പ്രാധാന്യം കൊടുത്തുകൊള്ളാം എന്ന് പറഞ്ഞ് അവനോട് സുൽഹാകുന്ന പ്രശ്നമേയില്ല. അത് വേറെ വിഷയമാണ്, ഇതല്ല. ഇത് വ്യക്തിപരമായ പേഴ്സണൽ ചില വിഷയങ്ങൾ, നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ മിണ്ടാതെ പകയും വിദ്വേഷവുമായി നടക്കുകയാണ്, അതൊരിക്കലും പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്ന ഒരു സംഭവം സഹാബത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താണ്? ഇന്ന് പലപ്പോഴും ആളുകൾ ഏറ്റവും ദേഷ്യം പിടിക്കുകയും അതുപോലെ തന്നെ പുറത്തു കൊടുക്കാതിരിക്കുകയും പല അവസരങ്ങളിലും മർദ്ദിക്കുക പോലും ചെയ്യുക ആരെയാണ്? തൻ്റെ കീഴിലുള്ള സെർവൻറ്റിനെയാണ്, തൻ്റെ കീഴിലുള്ള ഭൃത്യൻ, അടിമ. ഇവരോടൊക്കെ യജമാനരായ ആളുകൾ പലപ്പോഴും വളരെ ഗൗരവത്തോടെയും പരുഷ സ്വഭാവത്തോടെയുമൊക്കെയാണ് പെരുമാറുക. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരു സഹാബി വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അല്ലാഹുവിൻ്റെ റസൂലേ, കം നഅഫു അനിൽ ഖാദിം, ഒരു ഖാദിമിനോട്, വീട്ടിലെ ഒരു വേലക്കാരനോട്, ഒരു ഭൃത്യനോട്, ഒരു സർവൻറ്റിനോട്, അയാളിൽ നിന്നുണ്ടാകുന്ന അരുതായ്മകൾക്ക് ഞാൻ എത്ര പ്രാവശ്യം മാപ്പ് കൊടുക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ പ്രവാചകൻ മൗനം പാലിച്ചു. വീണ്ടും അദ്ദേഹം ഇതേ ചോദ്യം ആവർത്തിച്ചു. നബി തങ്ങൾ വീണ്ടും മൗനം പാലിച്ചു. മൂന്നാമതും ഇതേ ചോദ്യം ആവർത്തിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇഅ്ഫു അൻഹു ഫി കുല്ലി യൗമിൻ 70 മറ, ഡെയിലി 70 വട്ടം പുറത്തു കൊടുത്തോളാം, ഡെയിലി 70 തവണ നീ അദ്ദേഹത്തോട് പുറത്തു കൊടുത്തോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസിന്റെ സനദ് സഹീഹാണെന്ന് സിൽസിലത്തുൽ അഹാദീസ് സഹീഹയിൽ ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, എത്രത്തോളം ധാരാളക്കണക്കിന് ഹദീസുകൾ ഈ വിഷയങ്ങളിലൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. ചുരുക്കത്തിൽ ഈ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് വിട്ടുവീഴ്ചയുടെയും അതുപോലെ തന്നെ പരസ്പരം മാപ്പാക്കുന്നതിൻ്റെയും പൊറത്തു കൊടുക്കുന്നതിൻ്റെയുമൊക്കെ പ്രാധാന്യമാണ്. ഈ സംഭവം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വിഷയത്തിലാണ് അവതീർണമായതെങ്കിലും ഖിയാമത്ത് നാൾ വരേക്കുമുള്ള എല്ലാവരോടുമുള്ള ഒരു കൽപ്പനയായി ഇതിനെ നാം കാണണം, മനസ്സിലാക്കണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ഇനി തുടർന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വാചകം എന്താണ്?
إن الذين يرمون المحصنات الغافلات المؤمنات لعنوا في الدنيا والآخرة ولهم عذاب عظيم. നേരത്തെ നമ്മൾ മുമ്പ് ഈ സൂറത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞ ഒരു വിഷയം, സത്യവിശ്വാസികളായ ആളുകളെക്കുറിച്ച് വ്യഭിചാരോപണം പറയുന്ന ആളുകൾ, അതിനവർ നാല് സാക്ഷികളെ കൊണ്ടുവന്നില്ലെങ്കിൽ, നാല് സാക്ഷികളെ കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ, ഫജിലുദൂഹും സമാനീന ജൽദ, നിങ്ങളവരെ 80 അടി അടിക്കണം എന്നായിരുന്നു കൽപ്പന. ഇസ്ലാമിക ഗവൺമെൻറ്റുള്ളയിടത്ത് ഖാദിയോടുള്ള നിർദ്ദേശം അങ്ങനെയാണ്. വ്യഭിചാരോപണം ഒരാളെക്കുറിച്ചും പറയാവതല്ല. പറയുകയാണെങ്കിൽ അതിന് അത് നേരിട്ട് കണ്ട നാല് സാക്ഷികളെ കൊണ്ടുവരാൻ ഈ പറഞ്ഞയാൾക്ക് സാധിക്കണം. അതില്ലെങ്കിൽ 80 അടിയാണ് അയാളുടെ പുറത്ത് വീഴുക എന്ന് ഗൗരവത്തോടെ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ആ വ്യക്തി കാലാകാലം പിന്നെ സാക്ഷിത്വത്തിന് പോലും കൊള്ളാത്ത മാന്യന്മാരുടെ പട്ടികയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പേര് നീക്കം ചെയ്യപ്പെടുന്ന നിലക്ക് അയാൾ കാലാകാലം പിന്നെ തെമ്മാടികളുടെ ലിസ്റ്റിലാണ് ഉൾപ്പെടുക എന്നവരെ, ഈ വിഷയത്തിൻ്റെ ഗൗരവം വളരെ പ്രാധാന്യത്തോടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച്, അതുപോലെ തന്നെ മഹാനായ സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചൊക്കെയാണല്ലോ അവർ ഇല്ലാ കഥകൾ പറഞ്ഞ് പ്രചരിപ്പിച്ചത്. അപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ അവിടെ പറഞ്ഞു കഴിഞ്ഞു. തുടർന്നുകൊണ്ടും അള്ളാഹു ആ വിഷയത്തിൻ്റെ ഗൗരവം, ഇത് നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയെക്കുറിച്ച് പറഞ്ഞതിനെ സംബന്ധിച്ചാണ് അവതീർണമായിട്ടുള്ളതെങ്കിലും, ഇത് ഏത് വിശ്വാസികളായ ആളുകളെക്കുറിച്ചും ഇത് ബാധകമാണ്. ഖിയാമത്ത് നാൾ വരെ ഈ നിയമം ബാധകമാണ്. വളരെ ഗുരുതരമായ ശിക്ഷയാണ് അതിന് ഇഹത്തിലും പരത്തിലുമൊക്കെ ഉണ്ടാവുക എന്ന് ഗൗരവത്തോടെ അള്ളാഹു ഓർമ്മപ്പെടുത്തിയ വചനമാണ് 23-ാമത്തെ ആയത്തായി നമുക്ക് കേൾക്കുവാനുള്ളത്. എന്ന് പറഞ്ഞാൽ, ശരിക്കും റമ എന്ന് പറഞ്ഞാൽ എറിഞ്ഞു എന്നാണ് അർത്ഥം. ഇവിടെ ദുരാരോപണം നടത്ത, വ്യഭിചാരോപണമാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നല്ലദീന, തീർച്ചയായും ഒരു കൂട്ടർ, അവരാരാണ്? യർമൂന, അവർ ആരോപണം ഉന്നയിക്കുന്നു, ആരോപണം പറയുന്നു. ആരെക്കുറിച്ച്? അൽ മുഹ്സനാത്തി, പതിവ്രതകളായ സ്ത്രീകളെക്കുറിച്ച്. മുഹ്സനാത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് പതിവ്രതകളായ സ്ത്രീകൾ എന്നാണ്. അത്വാഹിറാത്ത്, പരമവിശുദ്ധകളായ സ്ത്രീകൾ. അവരിൽ ഒരിക്കലും അശ്ലീലതയുടെ ഒരടയാളങ്ങളുമില്ല. അവർ വളരെ സൂക്ഷ്മതയിൽ ജീവിക്കുന്ന പതിവ്രതകളാണ്, പരിശുദ്ധകളാണ്. അങ്ങനെയുള്ള സ്ത്രീകളെക്കുറിച്ച് ദുരാരോപണം പറയുന്നവർ തീർന്നില്ല. വീണ്ടും അവരുടെ വിശേഷണം പറയുകയാണ്, പതിവ്രതകളാണെന്ന് മാത്രമല്ല, അൽ ഗാഫിലാത്തി, ഗാഫിലത്ത്, ഗാഫിലാത്ത്, അശ്രദ്ധകളുമായ ആളുകൾ, ശുദ്ധഹൃദയരാണ്. അവരുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള വേണ്ടാ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ശ്രദ്ധ ഉണ്ടായിട്ടേയില്ല. അത്രയും അവർ അശ്രദ്ധരാണ്. ഈ വക മോശപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അവർ ഒന്ന് നോക്കുകയോ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുകയോ അതിനെക്കുറിച്ച് എന്തെങ്കിലും കേൾക്കാൻ മനസ്സ് കാണിക്കുകയോ ആ വിധത്തിലുള്ള ഒരു ചിന്തയുമില്ലാതെ 100% ശുദ്ധഹൃദയരായ, ശുദ്ധഹൃദയകളായ ആ വിശ്വാസികളെ, ആ പതിവ്രതകളായ, അൽ മുഅ്മിനാത്തി, 3-ാമത്തെ ഗുണം, അവർ വിശ്വാസിനികളുമാണ്. അപ്പൊ കണ്ടോ, വിശ്വാസിനികളായ, ശുദ്ധഹൃദയരായ, പതിവ്രതകളായ സ്ത്രീകളെ സംബന്ധിച്ച് ദുരാരോപണം പറയുന്നവർ, എന്താ അവർക്കുള്ള ശിക്ഷ, എന്താ അവരുടെ അവസ്ഥ? ലുഇനു ഫിദ്ദുനിയാ വല്ലാഖിറ, ലുഇനു, ലഅന, ശപിച്ചു, ലുഇന, ശപിക്കപ്പെട്ടു, ലുഇനു, അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു, അവർ ശപിക്കപ്പെടുന്നതാണ്. എവിടെ? ഫിദ്ദുനിയ, ഈ ലോകത്തും അവർ ശപിക്കപ്പെടും, വല്ലാഖിറ, പരലോകത്തും അവർക്ക് ശാപമാണ്. വലഹും അദാബുൻ അലീം, വലഹും അവർക്കുണ്ടായിരിക്കും അദാബുൻ അലീം, വളരെ വമ്പിച്ച ശിക്ഷയുണ്ടാകും എന്നാണ് ഗുരുതരമായ അവരുടെ അവസ്ഥയെപ്പറ്റി അള്ളാഹു തആല ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ സഹോദരങ്ങളെ, നമുക്കറിയാം
ഇസ്ലാമിൽ വൻപാപങ്ങളിൽപ്പെട്ട കാര്യമാണ്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 7 വൻപാപങ്ങളെ ഒന്നിച്ചെണ്ണിയിട്ടുണ്ട്. ഇജ്തനിബു സബ്അൽ മുബിഖാത്ത്, എല്ലാ നന്മകളെയും നശിപ്പിച്ച് മനുഷ്യനെ തകർത്ത് നരകത്തിലേക്ക് അവനെ എറിഞ്ഞു കളയുവാൻ അവനെ യോഗ്യനാക്കുന്ന 7 നിങ്ങൾ വളരെ സൂക്ഷിക്കണം, അതിനിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാ, വമാ ഹുന്ന, ഏതൊക്കെയാണ് ആ 7 പാപങ്ങൾ? അവിടുന്ന് എണ്ണി പറയാൻ തുടങ്ങി. അശ്ർക്കു ബില്ലാ, അള്ളാഹുവിൽ പങ്കുചേർക്കലാണത് 1. വസ്സിഹ്റു, മാരണപ്രവൃത്തിയാണ്, സിഹിറിന്റെ പ്രവർത്തനങ്ങൾ, അത് ചെയ്യലാണത്, ഒരിക്കലും പാടില്ലാത്ത സംഗതിയാണത്. വഖത്തുലുൻ നഫ്സില്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖി, അള്ളാഹു പവിത്രമാക്കിയിട്ടുള്ള മനുഷ്യ ജീവനെ ഒരു ന്യായവും കൂടാതെ വധിച്ചു കളയലാണ് 3. കാര്യം. വാക്കിലു റിബാ, പലിശ ഭുജിക്കലാണ് 4. വാക്കിലു മാലുൽ യതീം, അനാഥയുടെ സ്വത്ത് ഭുജിക്കലാണ് 5. വത്തവല്ലി യൗമസ്സഹഫി, യുദ്ധരംഗത്തനെന്ന് സമരരംഗത്തനെന്ന് തോറ്റോടി പിന്മാറി ഭീരുത്വം കാണിച്ചുകൊണ്ട് ഒളിച്ചോടലാണ് 6. കാര്യം. അതുപോലെ തന്നെ വഖദ്ഫുൽ മുഹ്സനാത്തിൽ ഗാഫിലാത്തിൽ മുഅ്മിനാത്ത്, ഈ ആയത്തിൽ പറഞ്ഞതുപോലെ മുഹ്സനാത്തുകളും ഗാഫിലാത്തുകളും മുഅ്മിനാത്തുകളുമായ സഹോദരിമാരെ സംബന്ധിച്ച് വ്യഭിചാരാരോപണം പറയലുമാണ്. ഇങ്ങനെ 7 മഹാപാപങ്ങളുണ്ട്, അവയിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കണം എന്ന് ഗൗരവത്തോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അതിൽപ്പെട്ടൊരു കാര്യമാണ് ഇപ്പൊ എന്ത് ഈ പറഞ്ഞത്? 7 കാര്യം പറഞ്ഞില്ലേ, അശ്രദ്ധകളും പതിവ്രതകളും വിശ്വാസിനികളുമായവരെ കുറിച്ച് വ്യഭിചാരാരോപണം പറഞ്ഞാൽ ദുന്യാവിലും ശപിക്കപ്പെടും, ആഖിറത്തിലും ശപിക്കപ്പെടും, അവർക്ക് വമ്പിച്ച ശിക്ഷ പരലോകത്തുണ്ടാകും. തൗബ ചെയ്താലൊഴികെ, അതിവിടെ പറഞ്ഞിട്ടില്ലാന്നേ ഉള്ളൂ, അതേത് പാപങ്ങൾക്കും അങ്ങനെയാണല്ലോ. ഇപ്പൊ ശിർക്ക് വരെ, ശിർക്ക് ചെയ്തവരോട് വരെ, അള്ളാഹുവിന് മക്കളുണ്ട്, സന്താനങ്ങളുണ്ട് എന്നുള്ളത് അള്ളാഹ് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത വാക്കാണ്. ആകാശ ഭൂമികൾ പൊട്ടിപ്പിളരുമാറുള്ള വാക്കാണ്, പർവ്വതങ്ങൾ തകർന്ന് തരിപ്പണമാകുന്ന ഗൗരവമുള്ള വാക്കാണ് അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്ന് പറയൽ. എന്നിട്ട് അത് വാദിച്ച അഹ്ലി കിതാബുകാരായ ആ ആളുകളോട് പോലും അല്ലാഹു തആല ചോദിച്ചതെന്താ? അഫലാ യതൂബൂന ഇലല്ലാഹി വയസ്തഗ്ഫിറൂനഹു, അവർക്ക് അള്ളാഹുവിങ്കലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കൂടേ, അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചുകൂടേ? എന്താ അതിന്റെ അർത്ഥം? അങ്ങനെയൊക്കെയുള്ള ഏത് ഗുരുതര പാപം ചെയ്താലും റബ്ബ് പൊറുക്കാത്തൊരു പാപമല്ല തൗബ ചെയ്യുകയാണെങ്കിൽ. തൗബ ചെയ്യുന്നില്ലെങ്കിലോ? ഈ ലോകത്തും അതാ, ഇവിടെയും അതാണ്. ഇങ്ങനെ ആരുടെയെങ്കിലും വാക്കിൽ വന്നുപോയി എന്നിട്ടവർക്ക് ഒരു മനസ്സാക്ഷിക്കുത്തും ഖേദവും തോന്നിയില്ല, അവര് തൗബ ചെയ്തില്ല, അങ്ങനെ തൗബ ചെയ്യാതെ മരണപ്പെട്ടാൽ ഈ ലോകത്തും പരലോകത്തും അവർ ശപിക്കപ്പെടും. ശപിക്കപ്പെടും അവര്, വമ്പിച്ച ശിക്ഷയാണ് അവർക്കുണ്ടാവുക എന്ന് ഗൗരവത്തോടുകൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഏത് ദിനത്തിലാണ് ആ ശിക്ഷയുണ്ടാവുക എന്നതാണ് ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു തആല ഓർമ്മപ്പെടുത്തുന്നത്. ഇൻഷാ അല്ലാ അടുത്ത നമ്മുടെ ദർസിൽ ആ ആയത്ത് മുതൽ നമുക്ക് വിവരിച്ചു തുടങ്ങാം. അള്ളാഹു സുബ്ഹാനഹു വതആല നന്മകളെ കൃത്യമായി മനസ്സിലാക്കുവാനും തിന്മകൾ മനസ്സിലാക്കിയ ഒരു ജീവിതത്തിൽ വരാതെ നോക്കുവാനുമുള്ള എല്ലാവിധത്തിലുള്ള കാവലും തൗഫീഖും നമുക്കോരോരുത്തർക്കും നൽകി നമ്മയേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റുള്ളവരോട് വിട്ടുവീഴ്ച ചെയ്യുന്നതിലൂടെ റബ്ബു സുബ്ഹാനഹു വതആല നമുക്കും വിട്ടുവീഴ്ച ചെയ്യുമെന്ന വാചകം നമ്മുടെ മനസ്സിൽ എന്നും പച്ച പിടിച്ച് നിൽക്കട്ടെ. ആളുകളോട് വിട്ടുവീഴ്ച ചെയ്യുക, മാപ്പാക്കുക, അതുപോലെ തന്നെ നാവിനെ സൂക്ഷിക്കുക, ആരുടെയും അഭിമാനത്തെ ക്ഷതപ്പെടുത്താതെ വളരെ ശുദ്ധമായ നിലക്കുള്ള വാക്കുകൾ മാത്രം പറഞ്ഞ് നാവിൻ്റെ വിശുദ്ധിയും ഹൃദയവിശുദ്ധിയും നിലനിർത്തുവാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നന്മകളിലൂടെ മുന്നോട്ട് പോകുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ വന്നുപോയിട്ടുള്ള അബദ്ധങ്ങളും അരുതായ്മകളും പാപങ്ങളും എത്ര വലുതാണെങ്കിലും അല്ലാഹു പൊറുത്തു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് ജന്നത്ത് നൽകുകയും നമ്മയും അവരെയും ജഹന്നമില്ലെന്ന് കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന ആത്തിനാ ഫിദ്ദുനിയാ ഹസന
وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته.